ചലഞ്ച് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനല് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനല് ജസ്റ്റ് ഗ്രോയിങ് സ്റ്റേജിലാണ്, അപ്പൊ ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ചലഞ്ച് വീഡിയോ എന്ന് പറയുന്നത് 7 സെക്കൻഡ് ചലഞ്ച് ആണ്. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ സമയം, അതായത് കൗണ്ട് ഡൗൺ ആയിട്ട് 7 സെക്കൻഡ്സ് കൊടുക്കും. ആ 7 സെക്കൻഡ്സിനകത്ത് നമ്മൾ പരസ്പരം ഓരോരുത്തർക്കും ഓരോ ടേൺ ഉണ്ട്. അതിൽ ഫസ്റ്റ് ടേൺ ഇപ്പൊ എന്റേതാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആക്ടിവിറ്റിയോ ഏട്ടൻ 7 സെക്കൻഡ്സ് കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോൾ ആ 7 സെക്കൻഡ്സ് തീരുന്നതിന് മുന്നേ തന്നെ അത് ഫിനിഷ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ചലഞ്ച്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. അപ്പൊ ഏട്ടനാണ് ഫസ്റ്റ് എന്നോട് ചോദിക്കാൻ പോകുന്നത്, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 5 പേര് 7 സെക്കൻഡ് ഉണ്ട്. ഫ്രാൻസിസ്, ഫെർണാണ്ടസ്, ഫ്ലെമിംഗോ, എന്താ ഫാത്തിമ, ഫർഹ, ഫർഹാന, പിന്നെ ഫാസില. ഓ, മലയാളം പേര് പറയാമോ? ഞാൻ അങ്ങ് എവിടേക്കോ പോയി. അപ്പൊ അത് പോയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദിലീപ് ഏട്ടന്റെ 7 സിനിമ പറയാം. അയ്യോ, ദിലീപിന്റെ 7 സിനിമ. സദാനന്ദന്റെ സമയം, പറക്കും തളിക, കൊച്ചി രാജാവ്, നന്ദനോന്ന് മറ്റേ സിനിമ. അടുത്ത ക്വസ്റ്റ്യൻ, 7 സെക്കൻഡില് 5 മലയാള സിനിമാ നടികളുടെ പേര് പറയാം. ടൈം സ്റ്റാർട്ട് നോ. കാവ്യ മാധവൻ, മഞ്ജു വാര്യർ, ഭാമ, റോമ, നവ്യ നായർ. അതില് മഴയിലെ മുഴുവൻ കളറും പറയാ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, എല്ലാം ഓറഞ്ച്, റെഡ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7 സെക്കൻഡിൽ ആണുങ്ങളുടെ ഡ്രസ്സിന്റെ ബ്രാൻഡ് 5 പേര്. അപ്പൊ ടൈം സ്റ്റാർട്ട് നൗ. ജോൺ പ്ലെയേഴ്സ്, ഡെന്നിസ് ലിംഗോ, ഹൈലാൻഡർ, ഓട്ടോ, മസ്റ്റാൻഡ് ഹാർബർ. ഞാൻ 3 എണ്ണം പറഞ്ഞു, 2 എണ്ണം ഏതിലാണ് പോയത്? എഫിന്റെ പേരിൽ പോയി. പിന്നെ മറ്റേ ദിലീപ് ഏട്ടന്റെ സിനിമേന്റെയും പോയി. അപ്പൊ ഞാൻ എന്റെ ക്വസ്റ്റ്യൻസിന്റെ അംഗം തുടങ്ങുകയാണ്. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നൈനിക എന്ന പേരിന് ഓരോ ലെറ്റർ ആയിട്ട് തിരിച്ചു പറയും. കഴിഞ്ഞു, 7 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 7:61 നൈനിക. നൈനിക തിരിച്ചു പറയാതെ എനിക്കും അറിയില്ല. അപ്പൊ ഫെയിൽ. അപ്പൊ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 7 സ്റ്റേറ്റ്സിന്റെ പേര് പറ. ടൈം സ്റ്റാർട്സ് നൗ. കേരളം, ജമ്മു കാശ്മീർ, ഹരിയാന, ആന്ധ്രാപ്രദേശ്, കർണാടക, മേഘാലയ, സിക്കിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ കസിൻസിന്റെ എല്ലാവരുടെയും പേര് പറയുക ബോയ്സിൽ. ഓക്കെ, ടൈം സ്റ്റാർട്സ് നൗ. മനു, വിനു, അനിച്ചേട്ടൻ, പിന്നെ കിച്ചു, പിന്നെ ആരാണുള്ളത്? കസിൻസിന്റെ പേരാണ്. എനിക്ക് കൂടുതൽ കസിൻസ് ഫുൾ ബോയ്സ് ആണ്. പിന്നെ അല്ല, പിന്നെ അവർ എന്ത് ചേച്ചി, ഞാൻ ബോയ്സിന്റെ പേരാണ് ചോദിച്ചത്. എന്റെ അടുത്ത് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്, പെൺപിള്ളേരുടെ ഡ്രസ്സിന്റെ, അതായത് ഡ്രസ്സിന്റെ ബ്രാൻഡ് പറ. പെൺപിള്ളേരുടെ ഡ്രസ്സ്, ഞാൻ എന്നിട്ട് ചിന്തിക്കാനുള്ള സമയം കൊടുത്ത. അയ്യോ, ടൈം സ്റ്റാർട്ട്സ് നൗ. അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. ആവാസ, പിന്നെ നയൻതാരയുടെ ഒരു ബ്രാൻഡുണ്ട്. ടൈം ഓവർ. എത്ര എണ്ണം ഉണ്ട്? ആവാസയുണ്ട്, വാരങ്കയുണ്ട്, ലിബാസ് ഉണ്ട്, ഒറേലിയുണ്ട്, ഡബ്ല്യു ഉണ്ട്, ഹൗസ് ഓഫ് പത്തോടി ഉണ്ട്. എന്തെല്ലാം ഹൗസ് ഓഫ് പത്തോടി. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്റെ അടുത്ത് ആരാ ചോദിച്ചു, ദിലീപ്, ജയറാമിന്റെ 5 സിനിമ പറ. അയ്യോ, എന്റെ വീട് അപ്പുവിന്റെ, പിന്നെ അയ്യോ, സമ്മറിൻ ബദലയും. അപ്പൊ അതില് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇനി സെക്കൻഡ് റൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൊബൈലില്ലേ നമ്മുടെ മൊബൈൽസിന്റെ ബ്രാൻഡ്, മോട്ടറോള, ഐഫോണ്, സാംസങ്, വിവോ, ഓപ്പോ, റിയൽമി. ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്യാം. ഇല്ല ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞു. ആയിക്കോട്ടെ.
ശരി, അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തലതിരിച്ച് പറയാം. ഡേറ്റ് ഓഫ് ബർത്ത് തലതിരിച്ച് പറയാം. 2/9/1 മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നവംബർ അല്ലേ? 1/1/5/2 21st November 1992 ആണ് എനിക്കറിയാം, പക്ഷെ വൺഡേ വീക്ക് ആണ് കണക്കിനൊക്കെ. അപ്പൊ തിരിച്ചു പറയാനൊക്കെ ഇത്തിരി പാടാണ്. തിരിച്ചു പറയാം. 5 കേക്കില്ലേ നമ്മുടെ കേക്കിന്റെ ഫ്ലേവർ പറയാം, അല്ല ഒരു 7 കേക്കിന്റെ ഫ്ലേവർ. ആ പോട്ടെ, ശരി. 5 കേക്ക് ഇപ്പൊ തന്നെ കാലയ്ക്കാനുള്ള സമയം കിട്ടി. ടൈം സ്റ്റാർട്ട്സ് ആവും. 5 കേക്ക്: ചോക്ലേറ്റ് ട്രഫിള്, റെയിൻബോ കേക്ക്, മറ്റേ ജേംസിന്റെ കേക്ക്, റെഡ് വെൽവെറ്റ്, ബ്ലാക്ക് വെൽവെറ്റ്. 5 കൂൾ ഡ്രിങ്ക്സിന്റെ പേര് പറയാ. 7 സെക്കൻഡിൽ 5 കൂൾ ഡ്രിങ്ക്സ്. ജങ്ക് ഡ്രിങ്ക്സ് അതിന് എന്തെന്ന് പറഞ്ഞെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റാർട്ട്: മാസ, മിറിൻഡ, സെവനപ്പ്, കൊക്കോകോള, പെപ്സി, ഹാപ്പി ഫിസ്. ഓക്കെ. 7 ചോക്ലേറ്റ്സിന്റെ പേര് പറയാം. 7 ചോക്ലേറ്റ് കമ്പനികളുടെ പേര്. ടൈം സ്റ്റാർട്ട് നൗ. മിൽക്കി ബാർ, ഡെയറി മിൽക്ക്, പർക്ക്, കിറ്റ്കാറ്റ്, ഗാലക്സി. 7 പേര് പറയാം. ടൈം 5 പേര്. ഇനി ഏതാ ഉള്ളത്? ലവ് ഇറ്റ്, ബൗണ്ടി. 2 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. 2 റൗണ്ടില് ഞാൻ നേടിയത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, എനിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പം 5 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് 10 ക്വസ്റ്റ്യൻസ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 5 ക്വസ്റ്റ്യൻ ടോട്ടലി പറയുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞു, 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടില്ല. 8 ഫ്രൂട്ട്സിന്റെ പേര് പറയാം. ടൈം സ്റ്റാർട്ട്സ് നൗ. ഫ്രൂട്ട്സിന്റെ ചക്ക, മാങ്ങ, ആപ്പിള്, പൈനാപ്പിള്, മുന്തിരി, പിന്നെ പഴം. 8 സെക്കൻഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 30 ഇല്ലേ 30 30 അല്ലെ മലയാളത്തിലും ഇംഗ്ലീഷ്, അതിനെ തിരിച്ച് 20 വരെ ആക്കുക. ഓക്കെ, റിവേഴ്സ്. 29 28 27 26 25 26 27 28 29 30 എന്റെ അടുത്താണ് ചോദിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് എണ്ണിയാണ്. ഓക്കെ, അപ്പൊ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം തെറ്റിയിട്ടുണ്ട്. ഇപ്പൊ സപ്പോസ് ഏട്ടന്, അല്ല ഏട്ടൻ ഇപ്പൊ ഇങ്ങനെ വഴിയിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ്. അപ്പം എന്താണ്, ഒരു വീട് കത്തുന്നുണ്ട്, ഒരു വീടിന് തീ പിടിച്ച് കത്തുന്നുണ്ട്. അത് എന്താണ്, കൊച്ചിന് ഒറ്റയ്ക്ക് പോയിട്ട് ആ തീ കെടുത്താൻ കഴിയില്ല. അപ്പൊ ഒരാളുടെ അസിസ്റ്റൻസ് വേണമല്ലോ. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരു ഡെഫാണ്, ചെറിയ കെട്ടിടത്തിലാണ്. ആ ആളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും, അവിടെ തീ കത്തുന്നുണ്ടെന്ന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി വിളിച്ചോണ്ട് പോവും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാനാണ് വിചാരിച്ചാൽ എന്ത് ചെയ്യും? തീ കത്താന്ന് എങ്ങനെ അറിയും? എന്തെങ്കിലും ഒരു പോയം പറയാ. ഓക്കെ, 7 സെക്കൻഡ്സ്, ടൈം സ്റ്റാർട്ട്സ് നൗ. കാക്കെ കാക്കെ കൂടെ കൂടിലൊക്കെ ഇത്ര കുഞ്ഞുണ്ടോ അല്ല വാങ്ങി. ഒരാവശ്യം വരുമ്പോ ഒന്നും ഓർമ്മ വരില്ല. ടൈം ഔട്ട് ആയി. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഈ ഒരു ഗെയിമിൽ ഞാൻ ചോദിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 7 സെക്കൻഡ് സമയമുണ്ട്. എന്റെ മുടി കെട്ടിത്തരിക. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ്. എങ്ങനെയെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് എന്റെ മുടി കെട്ടിത്തരിക. ടൈം സ്റ്റാർട്ട്സ് നൗ. അപ്പൊ തോറ്റിട്ടുണ്ട് ഗൈസ്. ഞാനാണ് കമ്പാരിറ്റീവ്ലി ഹെവി ടാസ്കും ഹെവി ക്വസ്റ്റ്യനും ഒക്കെ ഏട്ടന് കൊടുത്തത്. എന്നാലും ഞാൻ തന്നെയാണ് വിന്നർ. ഏട്ടന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 3, എന്റെ സ്കോർ എന്ന് പറയണത് 5. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുക, ഇനി തുടർന്നും വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെയും പിന്നെയും പറയാണ്, വീഡിയോ ഇഷ്ടമായാലും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താലേ നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങളിലോട്ട് എത്തുള്ളൂ. അപ്പൊ അതും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ ഫ്രം ട്രൈ.